My life, my rules, my attitude. കാട്ടിലെ ഏറ്റവും വലിയ ജീവി സിംഹമല്ല, അത് ആനയാണ്. അതുപോലെ തന്നെ കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി അതും സിംഹമല്ല, ജിറാഫാണ്. കാട്ടിലെ ഏറ്റവും വേഗത കൂടിയ ജീവി ചീറ്റപ്പുലിയാണ്, സിംഹമല്ല. കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ ജീവി അതും സിംഹമല്ല, കുറുക്കനാണ്. എന്നിട്ടും എന്തുകൊണ്ട് സിംഹം കാട്ടിലെ രാജാവായി? വൈ? That is the attitude. Attitude determines the altitude. എത്ര പ്രതിസന്ധികൾ മുന്നിൽ വന്നാലും, എത്ര ശക്തന്മാർ ഒന്നിച്ചു വന്നാലും, എത്ര ബുദ്ധിമാന്മാർ ഒന്നിച്ചു വന്നാലും സിംഹം അവരെ നേരിടും. സിംഹത്തിൻ്റെ ശരീരത്തേക്കാൾ ശക്തി അവൻ്റെ മനസ്സിനാണ്. ആ മനോഭാവമാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ദ പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം, ദ പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ പ്രോബ്ലം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ട്രസ്റ്റ് യുവർ സെൽഫ്, യു ആർ ദ കിങ്. ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് യു ഹാവ് ടു ബി ലൈക് സമൺ എൽസ്. നമ്മുടെ വില തീരുമാനിക്കുന്നത് നമ്മളാണ്, എതിരെ നിൽക്കുന്നവർ ആരുമല്ല. There is a lion inside all of us. We have to bring it out. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലെ ജീവജാലങ്ങൾ നമ്മളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. സിംഹം ഇന്നലകളെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഇന്ന് തനിക്ക് എന്താണ് ആവശ്യം അത് വേട്ടയാടി പിടിക്കുന്നു. സിംഹം ഒരിക്കലും ചത്തതോ ഉപേക്ഷിച്ചതോ മറ്റുള്ളവർ വേട്ടയാടി പിടിച്ചതോ ആയ മൃഗങ്ങളെ ഭക്ഷിക്കാറില്ല. തനിക്ക് ആവശ്യമുള്ളത് തേടി കണ്ടുപിടിച്ച് അവിടെ ചെന്ന് വേട്ടയാടി ഭക്ഷിക്കും. ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ്. എന്നാൽ മനുഷ്യരോ മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തും വെട്ടിപ്പിടിച്ചും ജീവിക്കുന്നു. സൗജന്യമായി കിട്ടുകയാണെങ്കിൽ പറയും വേണ്ട, അതിലുപരി സന്തോഷം വേറെ ഒന്നുമില്ല. അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ഡിറ്റർമൈൻസ് ലൈഫ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അസ്, അല്ലേ? സിംഹം തൻ്റെ വിശപ്പടക്കാൻ മാത്രമുള്ള ഇരയെ വേട്ടയാടി പിടിക്കുന്നു. തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളെയും ഒന്നും സിംഹം ഉപദ്രവിക്കുന്നില്ല. തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും സിംഹം ഉപയോഗിക്കുന്നില്ല. സിംഹം മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളിൽ നിന്നും തനിക്ക് അനുയോജ്യമായ അവസരം തിരഞ്ഞെടുത്ത് അതിനെ മാത്രം ലക്ഷ്യം വെച്ച് വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്നു. സിംഹം ആരെയും പിന്തുടരുന്നില്ല, ആരെയും അനുസരിക്കുന്നില്ല. സിംഹത്തിന് ഒരു നേതാവുമില്ല, സിംഹം മാത്രമാണ് അവൻ്റെ നേതാവ്. ഐ ഡോണ്ട് ഫോളോ അദർ പീപ്പിൾ, ഐ ഫോളോ മൈ ഓൺ ഓർഡേഴ്സ് ബിക്കോസ് ഐ ആം മൈ ഓൺ ബോസ്. അതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. ഇനി ആട്ടിൻകുട്ടികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇടയനെ എവിടേക്ക് നയിക്കുന്നുവോ അതിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അറിവുശാലകളിലേക്കാണെങ്കിൽ അതിനെയും പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് സ്വന്തമായ ലക്ഷ്യങ്ങളില്ല, തീരുമാനങ്ങളില്ല. അവരുടെ നേതാവ് ഇടയനാണ്, അതിനെ അനുസരിച്ചു കൊണ്ടേയിരിക്കും. മറിച്ച് സിംഹം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാൽ അത് മാത്രമായിരിക്കും അവൻ്റെ കണ്ണിൽ. ദാറ്റ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ലയൺ, ടു ചേസ് വിത്തൌട്ട് ഫിയർ. യു ഹാവ് ടു ചോയ്സ് ഇൻ യുവർ ലൈഫ്, ബി എ ലയൺ ഓർ എ ഷീപ്പ്, ബി എ ലീഡർ ഓർ എ ഫോളവർ. ദ ഡെസിഷൻ ഈസ് യുവേഴ്സ്. ആറ്റിറ്റ്യൂഡ് വിൽ ഡിഫൈൻ ഓൾവേസ് ഹു വി ആർ ഇൻ ലൈഫ്. സ്റ്റാൻഡ് അപ്പ് ആൻഡ് ചേസ് യുവർ ഡ്രീംസ് നൗ. ലെറ്റ് നത്തിങ് സ്റ്റോപ്പ് യു ബി ദ ലയൺ. You have to fight to reach your dreams.